ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ രണ്ട് ദിവസം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബർ 13 എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ്. 13 നമുക്ക് ഒട്ടനവധി അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരാനായിട്ട് കിടപ്പുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കരുതിയത് ക്രിപ്റ്റോ മാർക്കറ്റിൽ ബിയർഷായിട്ടൊരു മൂവ് ആയിരിക്കും 13 അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംഭവിക്കുക എന്നായിരുന്നു. പക്ഷേ മാർക്കറ്റ് നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ആയത്. എസ്പെഷ്യലി ബിറ്റ്കോയിൻ ആണെങ്കിലും എത്തേറിയം ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പമ്പാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 26,272 US ഡോളറിലാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ട്രേഡായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമുക്ക് US CPI ഡാറ്റ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്ക്റപ്റ്റ് ആയിട്ടുള്ള FTX എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരാനായിട്ട് കിടപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മാർക്കറ്റ് പമ്പായത് എന്ന് നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ തന്നെ നമുക്ക് ഇന്നലെ വന്നിട്ടുള്ള US CPI ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യാം. ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഒക്കെ ഫോളോ ചെയ്യുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. US CPI ഡാറ്റേൻ്റെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3.6 അടിയിലാണ് CPI ഡാറ്റ വരുന്നതെങ്കിൽ മാർക്കറ്റിന് ബുള്ളിഷാണ്. അതുപോലെ തന്നെ 3.6 മുകളിലാണ് CPI ഡാറ്റ വരുന്നതെങ്കിൽ അത് മാർക്കറ്റിനൊരു ബിയറിഷ് ആയിട്ടായിരിക്കും ബാധിക്കുക എന്നൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ വൈകുന്നേരം 6 മണിയപ്പോഴത്തേക്കും നമ്മുടെ CPI ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ച് മേലെ, അതായത് ഏകദേശം ഒരു 3.7% US CPI ഡാറ്റ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് മാർക്കറ്റ് ആ ഒരു സമയത്ത് ഡംപ് ആകും എന്നായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഡംപായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 13 വരാനായിട്ടുള്ള മറ്റൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു നമ്മുടെ FTX എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ്. അവരുടെ കയ്യിലുള്ള ക്രിപ്റ്റോ അസറ്റുകളൊക്കെ സെല്ല് ചെയ്യാനുള്ള കോടതി വിധിയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത് 13 ആയിരുന്നു. അതിലും FTX എക്സ്ചേഞ്ചിന് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളത്. കോടതി അവർക്ക് അവരുടെ കയ്യിലുള്ള 3.4 ബില്യൺ വർത്തായിട്ടുള്ള ക്രിപ്റ്റോ അസറ്റുകൾ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് ഉള്ള അനുമതിയും കൊടുത്തു. ഈ രണ്ട് നെഗറ്റീവ് ന്യൂസുകൾ വന്നിട്ടും മാർക്കറ്റ് ഡംപായിട്ടില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ജസ്റ്റിൻ സണ്ണിൻ്റെ ഒരു പോസ്റ്റ്, ട്വിറ്റർ പോസ്റ്റ്, നമ്മൾ സോറി എക്സിലുണ്ടായിരുന്ന പോസ്റ്റ് നമ്മൾ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, FTX എന്തായാലും അവർ ഈ ഒരു വലിയ എമൗണ്ട്, അതായത് ഒരു 3.4 ബില്യൺ വർത്തായിട്ടുള്ള ക്രിപ്റ്റോ അസറ്റുകൾ പെട്ടെന്ന് സെല്ല് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം FTX അക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെഗോഷിയേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്ന തരത്തിലുള്ളൊരു ന്യൂസ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ന്യൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഹുവോബി ഗ്ലോബല് അവരുടെ എക്സ്ചേഞ്ച് റീനെയിം ചെയ്തിട്ട് HTX എന്നാക്കിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവരുടെ ട്വിറ്ററിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിലും അവർ പേര് മാറ്റി HTX എന്നാക്കിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ജസ്റ്റിൻ സണ്ണ് FTX ഏറ്റെടുത്തിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു പേരുമാറ്റം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാകണം മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലേക്കുള്ള വളരെ വലിയ ഡംപും കാര്യങ്ങളൊക്കെ വരാത്തത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് വളരെ നല്ല ന്യൂസ് തന്നെയാണ്. നമുക്കറിയാം 3.4 ബില്യൺ വർത്ത് ഓഫ് ക്രിപ്റ്റോ ഒക്കെ ഒറ്റയടിക്ക് സെല്ലാക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ അത് വളരെ വലിയ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതല്ല മറ്റ് പല വ്യാഖ്യാനങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട്. H എന്ന് പറയുന്നത് ഹോബി, T എന്ന് പറയുന്നത് ട്രോൺ, അതുപോലെ തന്നെ X എന്ന് പറയുന്നത് ഇന്നലെ ഹോബീൻ്റെ 10th ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് പല വ്യാഖ്യാനങ്ങളും അതിന് പലരും കൊടുക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റിൻ സണ്ണ് ഒരു പക്ഷേ നമ്മുടെ FTX എക്സ്ചേഞ്ചിനെ ഏറ്റെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഹോബീൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ജസ്റ്റിൻ സണ്ണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, അല്ലെങ്കിൽ FTX ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വരാനായിട്ട് കിടപ്പുണ്ട്. സോ മാർക്കറ്റിലേക്ക് വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക.
അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.